ഞങ്ങൾ അങ്ങനെ ഡ്രസ് എടുക്കുവാൻ വേണ്ടാണ്. കുഞ്ഞുച്ചിന് ഡ്രസ് എടുക്കണേ. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം അവിടെ ഡ്രസ് എടുക്കാൻ. ഇതാ അവിടെ എല്ലാരും എടുത്തോണ്ടിരിക്കുവാണ്. ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതായത് അടുത്ത മാസം എൻ്റെ കല്യാണമാണ്. അതിനുവേണ്ടി ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ തറവാട്ടിലാണുള്ളത്, അമ്മങ്കാവ് എന്ന സ്ഥലത്താണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്. അവിടുന്ന് ഞാൻ അമ്മ, ചേച്ചി, മാമൻ, മാമൻ്റെ മക്കൾ, ആൻറ്റി, അങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ്. ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന്. ശരിക്കും അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, എന്നാലും ഞാൻ എടുത്തിട്ടോ ചെറുതായിട്ട്. അമ്മൂമ്മേനെ വീട്ടിൽ നിർത്തി, മാമൻ്റെ ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. കുഞ്ഞാവിയൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും മാമൻ്റെ വീടിൻ്റെ ആ സ്ഥലത്ത് നല്ല കാടൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലങ്ങൾ. ഞങ്ങൾ ഷോർട്ട് വഴിയിലാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ നല്ല കാടൊക്കെയാണ്. ഈ ഒരു സ്ഥലത്ത് കുറേ ആനകളൊക്കെ വരുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ. കുഞ്ഞാവിയാണ് ഇങ്ങനെ ഉറക്കം വന്നിട്ട് വൈകി കേട്ടോ വണ്ടിയിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നിറങ്ങി വണ്ടിയിൽ നിന്ന്. അങ്ങനെ ഞാൻ എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോൾ എവിടെയെന്നൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാനിപ്പോൾ കോഴിക്കോടാണല്ലോ. നമ്മുടെ കോഴിക്കോടിലുള്ള കാലാവസ്ഥയല്ല കേട്ടോ, അവിടെ നല്ല കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് ജലദോഷം പനിയൊക്കെ വരും. ഇപ്പോൾ ഈ ഒരു സ്ഥലം നമ്മുടെ പാട്ടവയിൽ നിന്നുള്ള സ്ഥലമാണ്, തമിഴ്നാട് തന്നെയാണ്. അവിടുന്ന് നമ്മൾ ബത്തേരിക്ക് പോവുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ സുൽത്താൻ ബത്തേരിയിലെത്തി. നമ്മൾ സെഞ്ചുറി എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇവിടെ പുറത്ത് നല്ല രസമായിട്ടോ ഇങ്ങനെ അവരെ കടകളൊക്കെ ഇങ്ങനെ വൃത്തി വെച്ചിരിക്കുന്ന കാണാൻ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി. ഇന്ന് കുഞ്ഞാവിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് കുറേ നേരം നോക്കിയിരുന്നേ. കുഞ്ഞാവ കുറേ നല്ല കളറാണല്ലോ, വാവയ്ക്ക് അല്ലെങ്കിൽ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറേ കളർഫുള്ളായിട്ടുള്ള എന്ത് സാധനം കിട്ടിയിട്ടുണ്ടും വേഗം വാവ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഓരോ സാധനങ്ങളും മേലെ ഇങ്ങനെ ഓരോ കടകളും അവിടുത്തെ സാധനങ്ങളൊക്കെ പുറത്തിരുത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങളവിടെ നിന്നപ്പോൾ. അപ്പോൾ അത് നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അകത്ത് കയറി അങ്ങനെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കുറേ സാരികളൊക്കെ എടുത്തിട്ടു അവിടുന്ന് നിന്നിട്ട് കുറേ എടുത്തു നോക്കിയിട്ടോ. കുറേ കളറ് എനിക്ക് ഇഷ്ടമുള്ളത് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല, നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു നമ്മുടെ പൈസയിൽ നമുക്ക് ഒതുങ്ങിയിട്ടുണ്ട് ഒരു സാരി കിട്ടി. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ വീഡിയോയിൽ ആ ഒരു സാരി ഉടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സാരി ഏതാ മനസ്സിലാകുകയാണെങ്കിൽ കമൻ്റായിട്ട് ഇടുക കേട്ടോ. ഒരു നാലഞ്ച് സാരി ഫസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് അതൊന്ന് ഓരോ സാരി ഇങ്ങനെ ഉടുത്തു നോക്കി എല്ലാവർക്കും ഇഷ്ടമാകുമോ നോക്കാൻ വേണ്ടിയിട്ട് ഉടുത്തു നോക്കുമ്പോൾ നമുക്കറിയാലോ എനിക്ക് ചേരുമോ ഇല്ലയോ എന്ന്. അങ്ങനെ അതൊന്ന് ഒരേ സാരി നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. കുറച്ച് നേരം പിടിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോട്ടെ. എനിക്ക് രണ്ട് കളർ ഒരുപോന്നിച്ച് ഒരേപോലെ ഇഷ്ടമായി. അപ്പോൾ ഇതിലേതെടുക്കാൻ ഭയങ്കര കൺഫ്യൂഷനായി. രണ്ടും എടുക്കാൻ എന്തായാലും പറ്റില്ലല്ലോ, അത്രയും റേറ്റഡ്. അപ്പോൾ നമ്മൾ ഒരു സാരി സെലക്ട് ചെയ്തത്, അത് ഞാൻ അവസാനം ബില്ല് ചെയ്യുന്നവരെ ആ സാരി കൊണ്ടുപോയി കേട്ടോ. എന്നിട്ട് അവസാനമാണ് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ഇതാക്കി കൺഫേം ചെയ്തത് ഒരു സാരി. ആ ഒരു സാരിയാണ് ഞാൻ മാര്യേജിന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് കാണാം കേട്ടോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന്. എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട കളറാണ് അത്.
എന്ത് പരിപാടി ഇവിടെ? തുണി എടുക്കാൻ വന്നിട്ട്, തുണി എടുക്കാൻ വന്നിട്ട് എന്താ പരിപാടി? എടുത്തോ? ഉപ്പാച്ചി എടുത്തോ? എനിക്ക് സാരി സെലക്ട് ചെയ്യുമ്പോൾ കുഞ്ഞാവേനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ടേ? അപ്പം ഞങ്ങൾ രണ്ട് ചേരും കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പാവനയിൽ കിടത്തിയിട്ട്, അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് നോക്കും, ഭാവിക്ക് കുറച്ച് റെസ്റ്റ് ആകുമല്ലോ. പാട്ടൊക്കെ കേട്ട് അങ്ങനെ നല്ല രസത്തെ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാത്ത ഓരോ സ്ഥലത്തേക്ക്. ഞങ്ങളങ്ങനെ ഡ്രസ് എടുക്കുമ്പോൾ കൊണ്ടാണേ കുഞ്ഞോച്ചിന് ഡ്രസ് എടുക്കണേ. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും അവിടെ ഡ്രസ് എടുക്കാൻ. ഇതാ അവിടെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അംബ്രസിന് എന്താ വേണ്ടേ? അംബ്രുവയ്ക്ക് എന്താ വേണ്ടേ? അംബ്രുവയ്ക്ക് ഏത് ഡ്രസ് വേണ്ടേ? ഞങ്ങളങ്ങനെ സെഞ്ചുറിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമുന്നു. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിന്നാണ്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് സെഞ്ചുറിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഏറ്റവും നല്ലത്തെ നിലയിലായിരുന്നു. നല്ല സാമ്പാർ, ചോറ്, പപ്പടം, മുട്ട വറുത്തത്, അച്ചാറ്, ഉപ്പേരി, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതിൽ അച്ചാറാണ്. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇങ്ങനെ ഈ ഒരു ദിവസമായിട്ട് ഇത് ഓരോ ദിവസം ബിരിയാണി അങ്ങനെ ഓരോ റൊട്ടേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അന്ന് പോയി ഏത് ദിവസമാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും നല്ല ചോറും സാമ്പാറൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. ഞാൻ, മാമൻ, ആൻറ്റി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടൻ്റെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ. അപ്പം ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, ബെല്ലൈക്കനും കൂടെ അമർത്തണേ. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ.